വാട്സാപ്പിന്റെ പ്രൈവസി പോളിസി സ്വകാര്യതയെ ബാധിക്കുമെന്ന ആളുകളുടെ ആശങ്ക ടെലഗ്രാം സിഗ്നൽ പോലുള്ള ആപ്പുകൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കും. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്പായി മാറിയിരിക്കുകയാണ് സിഗ്നൽ. വാട്സാപ്പും സിഗ്നലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വാട്സാപ്പിന്റെ പ്രൈവസി പോളിസി ആളുകളെ അതിൽ നിന്നും കൂട്ടത്തോടെ മറ്റ് ചാറ്റിംഗ് ആപ്പുകളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുകയാണ്. സ്വകാര്യതയെ ബാധിക്കുമെന്ന ആളുകളുടെ ആശങ്ക സിഗ്നൽ ടെലിഗ്രാം അടക്കമുള്ള ആപ്പുകൾക്ക് നേട്ടമാകും. ടെസ്ല ഉടമ എലോൺ മസ്ക് തന്നെ താൻ സിഗ്നൽ ആപ്പിലേക്ക് മാറുന്നുവെന്ന പരസ്യപ്രഖ്യാപനം സിഗ്നലിനെ കൂടുതൽ പ്രചാരത്തിൽ ആക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ചാറ്റിംഗ് ആപ്പായി സിഗ്നൽ ആപ്പ് മാറിക്കഴിഞ്ഞു. 2 ബില്യണിലധികം പേർ 180 രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പാണ് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ്. ടെലിഗ്രാം, വിചാറ്റ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ എതിരാളികൾ ഉണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ എണ്ണത്തിലും പ്രതിദിനം കൈമാറ്റം ചെയ്യുന്ന മെസ്സേജുകളുടെ എണ്ണത്തിലും വാട്സാപ്പ് ബഹുദൂരം മുന്നിലാണ്. എങ്കിലും വാട്സാപ്പിന്റെ പുത്തൻ സേവന നിബന്ധനകളും സ്വകാര്യത നയവും ഉപഭോക്താക്കൾക്ക് അത്ര പിടിച്ചിട്ടില്ല. ഫെബ്രുവരി 8 മുതൽ നിലവിൽ വരുന്ന പുത്തൻ നിയമങ്ങൾ ഉപഭോക്താവിന്റെ എല്ലാ വിവരങ്ങളും വാട്സാപ്പ് ഫേസ്ബുക്കുമായി പങ്കുവെക്കും എന്നാണ് ഉപഭോക്താക്കൾ ഭയപ്പെടുന്നത്. വിവാദമായതോടെ ഫേസ്ബുക്കുമായി നിലവിലുള്ള ഡേറ്റ ഷെയറിംഗ് സംവിധാനത്തിൽ മാറ്റമൊന്നുമില്ല എന്നും മാറ്റങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാട്സാപ്പ് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് എന്ന് വ്യക്തമാക്കി ഫേസ്ബുക്ക് പ്രസ്താവന ഇറക്കി. എങ്കിലും ആശങ്ക വിട്ടുമാറാത്ത ഉപഭോക്താക്കൾ പലരും വാട്സാപ്പ് ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങൾ തേടുകയാണ്. വാട്സാപ്പിന്റെ പുത്തൻ സേവന നിബന്ധനകളും സ്വകാര്യതാ നയവും സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കെയാണ് ലോകത്തെ അതിസമ്പന്നരുടെ ലിസ്റ്റിൽ അടുത്തിടെ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്ന എലോൺ മസ്ക് വാട്സാപ്പിനെ ഉപേക്ഷിച്ച് സിഗ്നൽ ആപ്പിലേക്ക് മാറാൻ ആഹ്വാനം ചെയ്തത്. യൂസ് സിഗ്നൽ എന്ന് മാത്രമുള്ള ടെസ്ല CEOയുടെ ട്വീറ്റിനെ തുടർന്ന് ഇന്ത്യയടക്കം സിഗ്നൽ ആപ്പിന് ആവശ്യക്കാരേറി. ഇന്ത്യ, ഓസ്ട്രിയ, ഫ്രാൻസ്, ഫിൻലൻഡ്, ജർമ്മനി, ഹോങ്കോങ്, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലെ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോർ ചാർട്ടിൽ ആദ്യം 3-ാം സ്ഥാനത്ത് സിഗ്നൽ മിനിറ്റുകൾക്കകം കയറിപ്പറ്റി. അപ്രതീക്ഷിതമായി ധാരാളം പേർ സിഗ്നൽ ഡൗൺലോഡ് ചെയ്തതോടെ വെരിഫിക്കേഷൻ കോഡുകൾ പുതിയ ഉപഭോക്താക്കൾക്ക് കൃത്യമായി എത്തിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി സിഗ്നൽ. അമേരിക്കൻ സ്ഥാപനമായ സിഗ്നൽ ഫൗണ്ടേഷൻ, സിഗ്നൽ മെസഞ്ചർ LLC എന്നിവയുടെ സന്തതിയാണ് സിഗ്നൽ ആപ്പ്. സ്വകാര്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അതേസമയം കൂടുതൽ സുരക്ഷിതമായ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പ് എന്ന നിലയ്ക്കാണ് 2014 മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്ന സിഗ്നൽ വാട്സാപ്പിന് വെല്ലുവിളിയായി വളർന്നത്. ഉപഭോക്താക്കളുടെ കോൺടാക്ട് ഇൻഫോ മാത്രമേ സിഗ്നൽ ആപ്പ് സ്വീകരിക്കൂ എന്ന് സിഗ്നൽ ആപ്പിന്റെ പ്രൈവസി പോളിസിയിൽ പറയുന്നു. ആപ്പിലൂടെ നടക്കുന്ന എല്ലാ കൈമാറ്റങ്ങൾക്കും ഓപ്പൺ സോഴ്സ് സിഗ്നൽ പ്രോട്ടോക്കോളാണ് ആപ്പിൾ. വാട്സാപ്പ് അടുത്തിടെ അവതരിപ്പിച്ച തനിയെ അപ്രതീക്ഷമാവുന്ന മെസ്സേജുകൾ പോലുള്ള ഫീച്ചറുകൾ 2016 മുതൽ തന്നെ സിഗ്നലിൽ ലഭ്യമാണ്. സിഗ്നൽ ആപ്പിന്റെ 5 പ്രധാന ഫീച്ചറുകൾ ഇവയാണ്. 1, വാട്സാപ്പിൽ നിന്ന് വ്യത്യസ്തമായി സിഗ്നൽ ധാരാളം ഡിവൈസുകളിൽ ഉപയോഗിക്കാൻ പിന്തുണ നൽകുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഒരേ സമയം ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് എന്നിങ്ങനെ പല ഡിവൈസുകളിൽ സിഗ്നൽ ഉപയോഗിക്കാം. 2, വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാമെങ്കിലും വാട്സാപ്പ് വെബ് ഉപയോഗിച്ച് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ സിഗ്നലിൽ ഈ സംവിധാനമുണ്ട്. 3, എൻ ടു എൻ എൻക്രിപ്ഷൻ. വാട്സാപ്പിൽ മെസ്സേജുകളും കോളുകളും മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യൂ എങ്കിൽ സിഗ്നൽ ആപ്പിലൂടെ കൈമാറുന്ന എല്ലാ കാര്യങ്ങളും എൻക്രിപ്റ്റഡ് ആണ്. അതായത് രണ്ടാൾ തമ്മിലുള്ള ഡേറ്റ കൈമാറ്റം അവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. 4, വാട്സാപ്പിൽ കഴിഞ്ഞ വർഷമെത്തിയ ഡാർക്ക് മോഡ് വർഷങ്ങൾക്ക് മുൻപേ സിഗ്നലിൽ ലഭ്യമാണ്. 5, വാട്സാപ്പിന് സമാനമായി റീഡ് റെസിപ്റ്റ് സംവിധാനം സിഗ്നലിലും ലഭ്യമാണ്. വാട്സാപ്പും സിഗ്നലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇവയാണ്. ലാഭേച്ഛയില്ലാത്ത സിഗ്നൽ പ്രവർത്തിക്കുന്നത് ക്രൗഡ് ഫണ്ടിലൂടെയാണ്. എന്നാൽ വാട്സാപ്പിന്റെ പ്രവർത്തനം ലാഭം മുൻനിർത്തിയാണ്. ഉപയോക്താക്കളുടെ വിവരങ്ങൾ മാർക്കറ്റിംഗിനായി ഉപയോഗിച്ചുള്ള വരുമാനം അതിഭീമവും. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് സിഗ്നലിന്റെ പ്രവർത്തനം. ഓപ്പൺ സോഴ്സ് കോഡ് ആർക്കും പരിശോധിക്കാവുന്നതാണ്. അതിനാൽ തന്നെ ഒരു തരത്തിലുള്ള രഹസ്യ ഇടപെടലിനും സാധ്യതയില്ല. എൻക്രിപ്റ്റഡ് ISMS അയക്കാനും സിഗ്നൽ ആപ്പിലൂടെ സാധിക്കും. മൊബൈൽ ഫോൺ നമ്പർ, ലാൻഡ് ഫോൺ നമ്പർ, വോയിസ് ഓവർ, IP നമ്പറുകൾ എന്നിവ ഉപയോഗിച്ച് സിഗ്നലിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. സീൽഡ് സെൻഡർ എന്ന സംവിധാനത്തിലൂടെ സന്ദേശങ്ങൾ സിഗ്നൽ ആപ്പ് കൂടുതൽ സുരക്ഷിതമാക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നഷ്ടമാകുമെന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് സിഗ്നൽ വ്യക്തമാക്കുന്നു. സിഗ്നലിലും വാട്സാപ്പ് പോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. വാട്സാപ്പിലെ ഗ്രൂപ്പുകൾ സിഗ്നലിലേക്ക് മാറ്റാനും കഴിയും. വാട്സാപ്പിലുള്ളതുപോലെ സ്ക്രീനിന്റെ വലത്തേയറ്റത്ത് മുകളിലായി ന്യൂ ഗ്രൂപ്പ് എന്ന ഓപ്ഷനുണ്ട്. ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അതിൽ വാട്സാപ്പിലെ ഏത് ഗ്രൂപ്പിനെ സിഗ്നലിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുവോ ആ ഗ്രൂപ്പിലെ ഒരു വ്യക്തിയെങ്കിലും ചേർക്കണം. ആവശ്യമെങ്കിൽ പേരും ഗ്രൂപ്പ് ഐക്കണും നൽകാം.
കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.